आवश्यक फ्रूट्स या ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഞാൻ എടുത്തേക്കുന്നത് നാട്ടിലൊക്കെ കിട്ടാൻ പാടായിരിക്കും ഇവിടെ നമുക്ക് നല്ലോണം കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എടുത്താൽ മതി നമുക്ക് ഏത് ഫ്രൂട്ട്സ് വേണോ എടുക്കാം ഇതിപ്പോൾ ഞാൻ ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തേക്കുവാണ് ഇത് പ്ലം ആണ് പ്ലം ഞാൻ അകത്ത് റെഡ് കളറുള്ളത് നോക്കി എടുത്തേക്കുവാണ് പിന്നെ ഇത് സ്വീറ്റ് മെലൻ ആണ് സ്വീറ്റ് മെലൻ ഞാൻ ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നേന്ത്രപ്പഴം നേന്ത്രപ്പഴം ഞാൻ വട്ടത്തിലാണ് കട്ട് ചെയ്തേക്കുന്നത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഓറഞ്ച് ഓറഞ്ച് അല്ലികൾ മാറ്റി എടുത്തിട്ടേക്കുവാണ് പിന്നെ മാതളം മാതളം ഒരു ഒരു മാതളമാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ ഒരു കൊലം മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് പച്ചമുന്തിരി എടുത്തിട്ടുണ്ട് കട്ട മുന്തിരി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പീസ് തണ്ണിമത്തൻ അതും ഞാൻ ഇങ്ങനെ ക്യൂബ് ആയിട്ട് കട്ട് ചെയ്തേക്കുവാണ് പിന്നെ ഒരു ഗ്രീൻ ആപ്പിൾ എടുത്തിട്ടുണ്ട് ഗ്രീൻ ആപ്പിൾ ഞാൻ ഇങ്ങനെ ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തേക്കുവാണ് രണ്ട് മീഡിയം സൈസ് മാങ്ങ എടുത്തിട്ടുണ്ട് അതും ക്യൂബ് സൈസിൽ കട്ട് ചെയ്തു പിന്നെ കിവി കിവി നാട്ടിലൊക്കെ കിട്ടാൻ റയറായിട്ടേ കിട്ടത്തുള്ളൂ എന്നാലും നമുക്ക് കിട്ടുന്നെങ്കിൽ അത് യൂസ് ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ഫ്രൂട്ട്സ് എടുക്കാം ഞാനത് സർക്കിൾ ഷേപ്പിലാണ് എടുത്തേക്കുന്നത് പിന്നെ സ്ട്രോബെറി സ്ട്രോബെറി നമുക്ക് മുഴുവൻ ഇടണമെങ്കിൽ ഇടാം ഞാനിപ്പം നാലായിട്ടാണ് കട്ട് ചെയ്തിട്ടേക്കുന്നത് ഒരു ബൗള് പഞ്ചസാരയും എടുത്തേക്കുന്നത് പിന്നെ നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം ഇതിപ്പോൾ ഫ്രൂട്ട്സിനൊക്കെ മധുരം ഉള്ളതുകൊണ്ട് ഞാനൊരു നോർമൽ ലെവലിലാണ് എടുത്തേക്കുന്നത് പിന്നെ ഞാൻ ജെലാറ്റിൻ എടുത്തിട്ടുണ്ട് റിയൽ വാല്യൂവിൻ്റെ ജെലാറ്റിനാണ് എടുത്തേക്കുന്നത് 125 ഗ്രാം ആണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഏത് വേണോ എടുക്കാം ജെലാറ്റിൻ്റെ ഇതെടുത്താൽ മതി ഈ ഒരു പാക്കറ്റ് ജെലാറ്റിൻ വേണം ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പിന്നെ ഞാൻ ഫുഡ് കളർ എടുത്തിട്ടുണ്ട് ഫുഡ് കളർ നമുക്ക് ലാസ്റ്റ് ഒരു ലെയറിന് വേണ്ടിയാണ് ഫുഡ് കളർ ഞാൻ എടുത്തേക്കുന്നത് അത് ഗ്രീൻ വേണമെങ്കിൽ എടുക്കാം റെഡ് ഏത് വേണോ ആവാം പിന്നെ അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഒരു കപ്പ് വെള്ളം ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു ബൗള് ഷുഗർ ഇട്ട് സിറപ്പാക്കാം ഷുഗർ സിറപ്പ് ഉണ്ടാക്കി നമുക്കിത് കേക്കിലോട്ട് ഒഴിക്കാനായിട്ടാണ് ഞാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ജെലാറ്റിൻ നന്നായിട്ട് കലക്കി വെച്ചേക്കുവാണ് ഇത് നമുക്കിനി ഷുഗർ സിറപ്പിലോട്ടിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം നമുക്ക് ഗ്ലാസ് കേക്ക് ഒന്ന് സെറ്റ് ചെയ്യാം ഞാനിപ്പം ഈ ഒരു പാനാണ് എടുത്തേക്കുന്നത് ഈ ഇതിൽ ഒരു ലൗണ്ട് ഷേപ്പാണ് ഞാൻ എടുത്തേക്കുന്നത് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ ഏത് ഇതിപ്പം ബേക്കിംഗ് പാൻ തന്നെ വേണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടത്തിന് എടുക്കാം അപ്പോൾ നമുക്ക് ഈ സിറപ്പ് ഒന്ന് അടിയിൽ ബേസ്മെൻറ്റിൽ ഒഴിച്ചു കൊടുക്കാം ഈ ഫുള്ള് കവർ ചെയ്യത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കണം ഇത് നമ്മുടെ ബേസ്മെൻറ്റാണ് ഇത് മുകളിൽ വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ബേസ്മെൻറ്റ് നല്ല രീതിയിൽ ചെയ്യണം നമുക്കിനി ഫ്രൂട്ട്സുകൾ സെറ്റ് ചെയ്യാം അപ്പോൾ അടിയിൽ നല്ല കളർഫുൾ ഫ്രൂട്ട്സ് വേണം വെക്കാനായിട്ട് നല്ല ഇങ്ങനെ ഓരോന്നോരോന്ന് എല്ലാ ഫ്രൂട്ട്സും മിക്സ് ചെയ്ത് ഇടാൻ മാക്സിമം ശ്രമിക്കണം എന്നാലേ നമുക്ക് ആ ഒരു കേക്ക് കാണുമ്പോഴത്തേനും ആ ഒരു കളർഫുള്ളായിട്ട് നമുക്ക് തോന്നാൻ പറ്റത്തുള്ളൂ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ ഇടാം ഞാനിപ്പം ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും എടുത്തിട്ടില്ല നമുക്ക് വീട്ടിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അത് വെച്ച് നമുക്ക് ചെയ്യാം ഹാഫ് ഫിൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സിറപ്പ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ബാക്കി ഫ്രൂട്ട്സും കൂടെ സെറ്റ് ചെയ്യാം സൈഡിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ബാക്കി വന്ന കുറച്ച് സിറപ്പിൽ ഞാൻ റെഡ് കളർ ചേർത്തേക്കുവാണ് എന്നാൽ നമുക്കിത് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിക്കാം അപ്പോൾ ഇത് നമുക്ക് കേക്ക് കട്ട് ചെയ്യുമ്പോൾ അടിയിലായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അടിയിലായിട്ടൊരു വേറൊരു റെഡ് കളർ വരുമ്പോഴേക്കും നല്ലൊരു ഭംഗിയായിട്ട് കാണാൻ ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് കളറൊന്നും ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെറ്റായിട്ട് കിട്ടണം
അതിനെ നമ്മളിപ്പോൾ നോർമൽ ടെമ്പറേച്ചറിലാണ് വെക്കുന്നതെങ്കിൽ 7 മുതൽ 8 മണിക്കൂർ വരെ വെക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂർ. ഞാനിപ്പോൾ ഫ്രിഡ്ജിലാണ് വെക്കാൻ പോകുന്നത്. ഒരു 3 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കുമ്പോൾ ഇത് നമുക്ക് സെറ്റ് ആയിട്ട് കിട്ടും, അപ്പോഴേക്കും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേക്ക് 3 മണിക്കൂർ ഫ്രിഡ്ജിലിരുന്ന് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗ്ലാസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഗ്ലാസ് കേക്ക് നല്ല ഈ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ കട്ടായിട്ട് വരുന്നുണ്ട്. ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കട്ടായിട്ട് വരുന്നുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇങ്ങനൊരു കേക്ക് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഫ്രൂട്ട്സിൻ്റെ ഒരു പുളിയും ആ ഒരു ഷുഗർ സിറപ്പിൻ്റെ മധുരവും എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുണ്ട്. ഒരുപാട് നല്ല ഹെൽത്തിയുമാണ്. എല്ലാം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് ടേസ്റ്റ് ഫാക്ടറി ബൈ കേരള കസിൻസ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അമ്മയുടെ ഡിഷസ് നെട്ടാനി നാടൻ ഡിഷസൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യണം. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു ഡിഷുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.